നമസ്കാരം ഇന്നിപ്പോൾ അപ്രതീക്ഷിതമായിട്ട് രാവിലെ ഒൻപത് മണിക്ക് നമ്മുടെ പ്രധാനമന്ത്രി വന്ന് രാജ്യത്തോട് സംസാരിച്ചപ്പോൾ കാർഷിക നിയമങ്ങൾ അതിലെ മൂന്ന് പ്രധാനപ്പെട്ട മൂന്ന് നിയമങ്ങൾ പിൻവലിച്ചതായിട്ട് അറിയിച്ചിരിക്കുന്നു സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വലിയ അമ്പരപ്പായി ഈ മണ്ടി സമരക്കാർ അതായത് കർഷക സമരം എന്ന പേരിൽ മാസങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരക്കാർ പോലും അവരുടെ വിദൂര സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ സമരം കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്ത് പോലും ഇത് പിൻവലിച്ചില്ല ഇപ്പോൾ വളരെ ശാന്തമായിരിക്കുന്നു ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ മാമാ മാധ്യമങ്ങൾ മാമാമാധ്യമങ്ങളടക്കമുള്ളവർ പോലും ഈ സമരത്തിൽ നിന്നും യാതൊരു പ്രാധാന്യം കൽപ്പിക്കാത്ത ഈ സമയത്ത് വളരെ അപ്രതീക്ഷിതമായിട്ട് നരേന്ദ്രമോദി വന്ന് ഇത് പിൻവലിച്ചതായിട്ട് പറയുന്നു ഇതിൻ്റെ ഇനിയുള്ള പരിണത ഫലം എന്തെന്ന് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രതിപക്ഷ ആളുകൾ പോലും ഇതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ഒന്നും മടിച്ചു നിൽക്കുകയാണ് അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഇതുകൊണ്ട് കിട്ടുന്ന രാഷ്ട്രീയ നേട്ടം എന്താണ് എന്ന് ഒരു പിടുത്തവും കിട്ടാതെ അന്ധം കുന്തം കുന്തമിഴുങ്ങി നിൽക്കുകയാണ് ശരിക്കും ഈ സംഘികളുടെ ഇടയിൽ തന്നെ രണ്ട് അഭിപ്രായമുണ്ട് മറ്റെന്തോ വലുതിന് വേണ്ടിയിട്ടാണത്ര ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ പഞ്ചാബിന് വേണ്ടിയിട്ടാണ് യു പി യു പിക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിനാണ് എന്ന് തോന്നില്ല കാരണം ഈ നമ്മുടെ ഒരു കേരളത്തിലെ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആളൊന്നു കയ്യായിരം രൂപ വെച്ച് കൊടുക്കുകയും പെട്രോളിന് അൻപത് രൂപ ആക്കുകയും ചെയ്താൽ പോലും ഈ സമീപകാലത്തെങ്ങും ഇവിടെ ബി ജെ പി ഭരണം ഭരണത്തിലാവാൻ പോകുന്നില്ല എന്ന് മറ്റാരേക്കാളും നന്നായിട്ട് അറിയാവുന്ന ഒരുപക്ഷേ പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ അവിടെയുള്ള ബി ജെ പി കാര്ക്കോ ആവാം അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ് പിടിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇങ്ങനെ ചെയ്യുന്ന കൂട്ടരല്ല അവർ പഞ്ചാബ് കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല എന്നേ ഉള്ളൂ പഞ്ചാബിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യും എന്ന് തോന്നുന്നില്ല പിന്നെ യു പിയിൽ നിലവിൽ തന്നെ സകല പ്രീ പോളുകളും അതായത് സർവേകളൊക്കെ പറയുന്നത് യോഗി തന്നെ തുടരുമെന്നാണ് അപ്പോൾ അതും ഭയന്നായിരിക്കില്ല ഇനി മറ്റൊരു സാധ്യത കാണുന്നത് യഥാർത്ഥത്തിൽ ഈ കാർഷിക നിയമങ്ങൾ കർഷകർക്ക് ഗുണമുള്ളതാണ് എങ്കിൽ അവരതിൻ്റെ ഗുണഫലങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ആ നിയമങ്ങൾ പിൻവലിക്കുമ്പോൾ അവർക്ക് രോഷം ഉണ്ടാവണം അപ്പോൾ ആർക്കെതിരെയായിരിക്കും ഇങ്ങനെ ഗുണം അനുഭവിച്ചുകൊണ്ടിരുന്ന അവർക്ക് രോഷമുണ്ടാവുക ഈ നിയമങ്ങൾ ആരാണോ പിൻവലിക്കാൻ കാരണമായത് അവർക്കെതിരെ സ്വാഭാവികമായിട്ടും രോഷമുണ്ടാവാം അങ്ങനെ വന്നാൽ ഇതിൻ്റെ ഗുണം കിട്ടുന്നത് ആർക്ക് അതൊക്കെയാണ് ഇതിനകത്ത് ശരിക്കും ആലോചിക്കാനുള്ളത് അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ കളികളും അല്ലെങ്കിൽ ഇനി വരുന്ന ഭാവിയിൽ വരുന്ന ഗുണവും ദോഷവും ഒക്കെ മനസ്സിലാവുള്ളൂ ഇനി അതല്ല ഇവർ പറയുന്ന പോലെ പഞ്ചാബിന് വേണ്ടിയിട്ടാണ് യു പിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾ ഭയക്കണം കാര്യം അങ്ങനെ ചെയ്യുന്നവരാണോ എങ്കിൽ അത് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാം തെരഞ്ഞെടുപ്പിനെ ഭയന്നിട്ട് ചെയ്യുന്നതായിട്ട് വ്യാഖ്യാനിക്കപ്പെടാം അല്ലെങ്കിൽ ജനങ്ങളുടെ ഒപ്പം നിൽക്കാം അപ്പോഴും വേറൊരു ചോദ്യമുണ്ട് എണ്ണത്തിൽ കൂടുതൽ സാധാരണ കർഷകരാണ് അവർക്ക് ദോഷം ചെയ്യുന്നതാണ് എങ്കിൽ യഥാർത്ഥത്തിൽ ചിലപ്പം ഗുണത്തിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ തിരിച്ചടിച്ചേക്കാം നാളെ ഒരുപക്ഷെ ഈ കർഷകർ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ട കർഷകരല്ല യഥാർത്ഥത്തിലുള്ള കർഷകർ തന്നെ ഈ നിയമങ്ങൾ വേണം എന്ന് പറഞ്ഞ തെരുവിലറിഞ്ഞാൽ ഈ പ്രതിപക്ഷ പാർട്ടികൾ ആരുടെ കൂടെ നിൽക്കും അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ കൂടെയുള്ളവരും ചിന്തിച്ചിരിക്കുന്നത് ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്ന് ബാക്കിയുള്ള അതായത് കേരളത്തിലുള്ള സംഖ്യകൾക്ക് പോലും ഇതുവരെയും പിടികിട്ടിട്ടില്ല എന്നിരിക്കെ പ്രതിപക്ഷ പാർട്ടികളും ഒന്നടങ്കം ശരിക്കും അങ്കലാപ്പിൽ തന്നെയാണ് പ്രതികരിക്കണോ വേണ്ടിയോ ഇതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കണോ എന്നൊക്കെയാണ് പക്ഷേ എ എ റഹീം എന്ന ഡി വൈ എഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവിനും അദ്ദേഹത്തിൻ്റെ അണികൾക്കും അദ്ദേഹത്തിൻ്റെ ആരാധകർക്കും ഒരു സംശയവുമില്ല അദ്ദേഹത്തിനെ പേടിച്ച് തന്നെയാണ് മോദി ഈ നിയമം പിൻവലിച്ചത് സംശയമുണ്ടോ ഇല്ലെങ്കിൽ പറഞ്ഞുതരാം കാര്യകാരണ സഹിതം പറഞ്ഞുതരാം മുൻപ് മുഹമ്മദ് റിയാസ് ആയിരുന്നു ഡിവൈഎഫ്എയുടെ അഖിലേന്ത്യാ സെക്രട്ടറി അദ്ദേഹം ഇരുന്ന സമയത്താണ് ഐതിഹാസികമായിട്ടുള്ള ബ്രസീൽ എംബസിക്ക് മുമ്പിലുള്ള അതി ഐതിഹാസമായിട്ടുള്ള സമരം നടത്തിയത് ഏഴ് പേരെ ഉണ്ടായിരുന്നെങ്കിലും ഒരു ഏഴ് ലക്ഷം പേരുടെ ഒരു ഒരു പവർ ഉണ്ടായിരുന്നു ആ അന്ന് നടത്തിയ സമരത്തിന് ലോക ശ്രദ്ധ ആകർഷിച്ചതാണ് അതിനുശേഷം അദ്ദേഹം ഇവിടെ മന്ത്രിയായി ആ സ്ഥാനത്ത് നിന്ന് മാറി എ റഹീം ഡിവൈഫിയുടെ അഖിലേന്ത്യാ നേതാവെന്നും അന്ന് തന്നെ ഒരു വർഷത്തോളം ജയിലിൽ കിടക്കുന്ന ബിനീഷ് കോടിയേരിക്ക് ജാമ്യം കിട്ടുന്നു അതിനു മുമ്പ് തന്നെ അതായത് ആദ്യ തൊട്ട് മുമ്പ് തന്നെ ഷാറുഖ് ഖാൻ്റെ മകന് ജാമ്യം കിട്ടുന്നു ബിനീഷ് കോടിയേരിക്ക് ജാമ്യം കിട്ടുന്നു ഇതെല്ലാം എ റഹീം ഈ ഡി വൈഫിയുടെ അഖിലേന്ത്യാ നേതാവിന് ശേഷമാണ് ഇനി പറ പറഹീം എന്ന വ്യക്തിയുടെ പവർ നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞില്ല അന്ന് മുതൽ അദ്ദേഹം സമര രംഗത്തുണ്ട് കഴിഞ്ഞ ദിവസം ഏതാണ്ട് വലിയൊരു ജനക്കൂട്ടത്തിനെ എട്ടോ ഒമ്പതോ പേരെന്തോ ഉണ്ട് സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹം മോദിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു ആ കൂട്ടത്തിൽ കാർഷിക നിയമങ്ങൾ ഇന്ന് തന്നെ പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് വിശ്വാസം വരുന്നില്ല ശരിക്കും വിശ്വാസം വരുന്നില്ല അതാ കണ്ടുപോകുക അയ്യോ ഇത് ഫോട്ടോഷൂപ്പൊന്നും അല്ല ശരിക്കും ഉള്ളത് തന്നെ തൽക്കാലം അങ്ങനെ വിശ്വസിക്കാം എന്നാലും ഇതൊക്കെ കണ്ട് ഭയന്നിട്ടാണ് മോദി കാർഷിക നിയമങ്ങൾ പിൻവലിച്ചത് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഈ കേരളത്തിലുള്ള ഇടതുപക്ഷക്കാരെ അഖിലേൻ്റെ തലത്തിലുള്ള ഡി വൈ എഫ്ഐക്കാരെ പേടിച്ചിട്ടാണ് നരേന്ദ്രമോദി വിവാദമായ ഈ കാർഷിക നിയമങ്ങൾ പേടിച്ച് കണ്ട വഴി ഓടിയത് ലാൽ സലാദ് സഹാക്കളെ വെബ് ഡെസ്ക്യൂസ്